Hi friends, welcome to Hamta Graphics. Technology ഇപ്പോൾ ഒരുപാട് ഡെവലപ്ഡ് ആണ്. നമ്മളുടെ വിരൽ തുമ്പിൽ എന്തും കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റവും അധികമായി കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ നമ്മളുടെയും അക്കൗണ്ടുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഹാക്ക് ചെയ്യപ്പെട്ടെന്നിരിക്കാം. നമ്മളുടെ പ്രൈവസി സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്നല്ലേ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജിമെയിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവർ കുറവായിരിക്കും. നമ്മളുടെ അക്കൗണ്ടുകൾക്ക് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്ത് സെക്യൂർ ആക്കി വെക്കാറുണ്ട്. എന്നാൽ അതുമാത്രം പോരാ, ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിയും കൂടിയൊക്കെ നമ്മുടെ അക്കൗണ്ടിന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള എക്സ്ട്രാ സെക്യൂരിറ്റി എങ്ങനെ നമ്മുടെ അക്കൗണ്ടിന് കൊടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് എങ്ങനെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന് എക്സ്ട്രാ സെക്യൂരിറ്റി ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ മൈ അക്കൗണ്ട് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാം. ഇതിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മുകളിൽ നോക്കാമെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് സെക്യൂരിറ്റി എന്ന ഓപ്ഷനാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതാണ് നമുക്ക് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ലാസ്റ്റുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാസ്വേഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഫോൺ നമ്പർ കൊടുത്ത് നമുക്ക് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഇവിടെ ചൂസ് അനദർ ഓപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ ടെക്സ്റ്റ് മെസ്സേജ് ഓർ വോയിസ് കോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഫോൺ നമ്പറിലോട്ടാണോ പിന്നെ വരേണ്ടത് ആ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏത് രീതിയിൽ നമുക്ക് ആ ഒരു കോഡ് കിട്ടണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് മെസ്സേജ് എന്നത് തന്നെ ചൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ടൊരു കോഡ് വരുന്നതായിരിക്കും. അത് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം എന്നതാണ്. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ അക്കൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇത് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു 6-ഡിജിറ്റ് പിൻ നമ്മൾ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നമ്പർ, 6-ഡിജിറ്റുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത അതേ സെയിം നമ്പർ വീണ്ടും ഒന്നുകൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലും ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എനേബിൾ ചെയ്ത ഈ ഒരു വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് മറ്റേതെങ്കിലും ഫോണിലൂടെ നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ
ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഒരു 6 ഡിജിറ്റ് പിൻ നമ്പറും കൂടി എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫോണിൽ നമുക്ക് വാട്സ്ആപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ആവത്തുള്ളൂ. ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ വാട്സ്ആപ്പിന് എക്സ്ട്രാ സെക്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ എങ്ങനെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ പ്രൈവസി ഷോർട്ട് കട്ട് എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെങ്കിൽ യൂസ് 2-ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എൻട്രി ചെയ്തതിന് ശേഷം കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഫോൺ നമ്പർ എൻട്രി ചെയ്യുക. അതിനുശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോൺ നമ്പറിലോട്ട് കോഡ് വരുന്നതായിരിക്കും. ആ കോഡ് എൻട്രി ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഫേസ്ബുക്കിലും എനേബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിനും നമ്മളൊരു എക്സ്ട്രാ സെക്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി മുകളിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാമെങ്കിൽ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറേയധികം സെറ്റിംഗ്സ് കാണാം. ഇതിൽ സെക്യൂരിറ്റി എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻ വീണ്ടും വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നമ്മളുടെ അക്കൗണ്ടിന് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന രീതിയിലാണ് ഈ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഇൻസ്റ്റഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ ഏത് സെക്യൂരിറ്റി മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് മെസ്സേജ് എന്നത് ചൂസ് ചെയ്യുകയാണ്. ഞാൻ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. സോ ആ ഒരു നമ്പറിലോട്ടൊരു OTP ഇപ്പോൾ വരുന്നതായിരിക്കും. ആ OTP നമുക്കിവിടെ എൻട്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് ID ഉപയോഗിച്ചാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് വരുന്ന ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ഫോണിലോട്ട് വന്ന കോഡ് ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഈസ് ഓൺ എന്ന് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ജിമെയിൽ തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലെല്ലാം ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന രീതിയിലുള്ള ഈ 2-ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്തു വെക്കുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.